أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله عز وجل. المرء مع من أحبا. صدق رسول الله. أحب الصالحين ولست منهم لعلي أن أنال بهم شفاعة وأكره من تجارته المعاصي ولو كنا سواء في البضاعة. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടന്നു വരുന്ന സ്നേഹ നബി എന്ന പരമ്പരയിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതി വരാത്തവരാണ് നമ്മളൊക്കെ. എത്ര കേട്ടാലും മതി വരാത്ത ചരിത്രമാണ്, ജീവിതമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടേത്. ഏതു വിഷയമെടുത്താലും നബി തങ്ങളെ അനുസ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയും നബി തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമെല്ലാം നബിതങ്ങളോട് നാം കടപ്പെട്ടിരിക്കുകയാണ്. അവിടുന്ന് ലോകത്തിന് കാഴ്ചവെച്ച ദർശനങ്ങൾ, തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും അങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ എല്ലാ സൽഗുണങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു പ്രതിഭ അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ലൗലാക ലൗലാക ലമാ ഖലഖ്തു ഖലഖ് എന്നാണല്ലോ അവിടുത്തെ കുറിച്ച് വിശുദ്ധ ഹദീസിൽ, ഖുദ്സിയ ഹദീസിൽ പഠിപ്പിച്ചത്. അവിടുന്ന് ഖുർആനിൽ അവിടത്തെക്കുറിച്ച് ഒരുപാട് പ്രതിപാദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ സ്വഭാവ സൗകുമാരിത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ട്. എന്താണ് മാതൃക? നമുക്ക് നാം എങ്ങനെയാണ് ഒരു കുടുംബനാഥനായി ജീവിക്കേണ്ടത്, ഒരു സാമൂഹിക പ്രവർത്തകനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു രാജ്യം ഭരിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എല്ലാം അവിടുന്ന് പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഹബീബിനോടാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് എങ്ങനെയാണ് മക്കളെ സ്നേഹിച്ചത്? നമുക്കറിയാം പിഞ്ചു കിടാങ്ങളോട് എത്രമാത്രം കാരുണ്യമാണ് അവിടുന്ന് കാണിച്ചത്. നമ്മളൊക്കെയും നമ്മുടെ മക്കളോടുള്ള ബന്ധം എന്താണ്?
മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ കൊച്ചു പ്രായത്തിൽ നിബിധങ്ങൾ ആ പേരക്കിടാങ്ങളെ എടുത്തു കളിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ആന കളിക്കുന്ന നിബിധങ്ങളെയാണ് പലപ്പോഴും സഹാബത്ത് കാണുന്നത്. കുട്ടികളെ പുറത്ത് കയറ്റിയിരുത്തിയിട്ട് ആന നടക്കുന്നത് പോലെ നടന്ന് അവരെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതും കണ്ട സ്വഹാബത്ത് അവിടുന്ന് ചോദിച്ചുപോയി, അല്ലയോ നബി, എന്താണ് തങ്ങൾ ഇത്രമാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, സ്നേഹം അത് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ, സ്നേഹം കൊടുക്കുന്നവർക്ക് മാത്രമേ തിരിച്ചു ലഭിക്കുകയുള്ളൂ. ഇത് വലിയൊരു തത്വമാണ്. നാം പലപ്പോഴും പലരിൽ നിന്നും സ്നേഹവും കാരുണ്യവും ആഗ്രഹിക്കുന്നു, പക്ഷേ അതുപോലെയൊന്ന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാം ആഗ്രഹിക്കുന്നത് അർഹിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് ലഭിക്കുന്നുമില്ല. ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. അതാണല്ലോ, വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ സാധിക്കൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു. നിബിധങ്ങളെക്കുറിച്ച് നമുക്കൊരുപാട് പറയാനുണ്ട്, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അവിടുത്തെ ജന്മം ലോകത്തിനു തന്നെയും അനുഗ്രഹമാണ്. അത് ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന് മുഴുവനും, ചരാചരങ്ങൾക്ക് മുഴുവനും, ജീവനുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും അനുഗ്രഹമാണ് ഹബീബായ റസൂലുള്ളാഹി. അത് മനുഷ്യ സമൂഹത്തിന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും അവിടുന്ന് അനുഗ്രഹമാണ് നൽകിയത്, കാരുണ്യമാണ് നൽകിയത്, ജീവികൾക്ക് ഒരുപാട് ഗുണം ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിയും. അവിടത്തേക്ക് അവിടത്തോട് പരാതി പറയാൻ വന്ന വന്യ ജീവികളെ നമുക്കറിയാം, അവർക്ക് പരിഹാരം അവിടുന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിഖില മേഖലയിലും സ്നേഹം മാത്രം നൽകാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് അവിടത്തേക്ക് അവിടുത്തെ ദർശനങ്ങളെ അവിടുന്ന് ഉദ്ദേശിച്ച രൂപത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ള പാഠം നാം ഉൾക്കൊള്ളുക, അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഉപാസനയായി നാം ഏറ്റെടുക്കുക, അത് പ്രചരിപ്പിക്കുക, അവിടുത്തോടുള്ള മഹബത്തിലായി ഒത്തുചേരുക, അതാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമ്മുടെ സാദാത്തുക്കളും പണ്ഡിതന്മാരും അതാണ് നമുക്ക് നൽകിയ പാഠം. മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തവലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, അവിടുന്ന് ഈ സ്ഥാപനം സ്ഥാപിച്ചതും നമ്മുടെ മഅദീന സഖാഫത്തുൽ ഇസ്ലാമിയ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യവും എല്ലാം ഈ ഹബീബായ നബിദങ്ങളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വലാത്ത് മജ്ലിസ് എന്ന് സ്വലാത്ത് നഗർ എന്നാണ് ഈ നഗറിന് തന്നെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് വഴി ഹബീബിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന വലിയ ഒരു കർമ്മമാണ് ഈ സ്ഥാപനത്തിലൂടെ ഇത്രയും കാലം പ്രവർത്തിച്ചത്. അതുതന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ബർക്കത്താണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം വളർന്ന് ഇത്രയും വലിയ മഹത്വമുള്ള സ്ഥാപനമായി തീർന്നത്. അള്ളാഹു ഇനിയും ഉത്തരോത്തരം വളർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ തണലായി ജീവിച്ച് അവസാനം വരെയും പരിശുദ്ധമായ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരായി ജീവിച്ച് അങ്ങനെ തന്നെ അവിടുത്തെ ഹബീബായ മുത്തു റസൂലുള്ളാഹിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.